എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ സ്വന്തം കുമ്പിളപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഇപ്പോൾ ഒരു പഴയകാല നമ്മളുടെ തറവാട് വീടും അതേമാതിരി അവിടെ കളിച്ച് വളർന്ന ഓർമ്മകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവുക. അപ്പോൾ അത്രയും സോഫ്റ്റായിട്ടുള്ള ഒരു കുമ്പിളപ്പം നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളന്ന് പണ്ട് മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന അതേ സോഫ്റ്റായിട്ടുള്ള കുമ്പിളപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അര കിലോ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പച്ചപ്പൊടിയോ വറുത്ത പൊടിയോ അരച്ചെടുക്ക, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചക്ക ഒരു 300 ഗ്രാം എങ്കിലും എടുത്തോളൂ. ചക്ക കൂടുന്നതിനനുസരിച്ച് നമുക്ക് സോഫ്റ്റ്നെസ് കൂടും. പിന്നെ തേങ്ങാ കൊത്താണ് ഒരു ബൗള് നിറയെ എടുത്തോളൂ. പിന്നെ നമുക്ക് ചുക്ക്, അത് അത്യാവശ്യം നന്നായിട്ട് പൊടിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ശർക്കര നമുക്ക് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ 1 കിലോ ശർക്കര എന്തായാലും വേണ്ടി വരും. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യണത്. ആ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ലൂസാവാൻ പാടില്ല. നമ്മൾ ആ ഉണ്ണിയപ്പത്തിനൊക്കെ എടുക്കണ ആ ഒരു ഇതാണ് നമുക്ക് പാടുള്ളൂ. തേങ്ങ ശരിക്കും ഇങ്ങനെ കൊത്തായിട്ട് ഇടാനാണ് നല്ലത്. നെയ്യിൽ ഉരുക്കൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഇല വാട്ടിയെടുക്കുകയാണ് ചെയ്യണത്. ഇല വാട്ടിയിട്ട് നമ്മളത് ഒരു ഈ വലുപ്പത്തിലാണ് നിങ്ങൾ ഇല എടുക്കേണ്ടത്. അത് നേരെ മടക്കിയിട്ട് കുമ്പിളപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ചിലർ ഇങ്ങനെ കടല പൊതിയണ മാതിരി മടക്കിയിട്ട് ഉണ്ടാക്കുന്നത് കാണാം. നമ്മൾ ചെറുപ്പം മുതൽക്കേ കണ്ടിട്ടുള്ളത് ഈ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രീതി പരിചയപ്പെടുത്തുന്നത്. അതിലൊരു കയ്യിൽ മാവ് ഒഴിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വാഴൻ്റെ ഇതുകൊണ്ട് നമ്മൾക്ക് അത് കെട്ടിയിട്ട് ഒരു കിഴി മാതിരി ആക്കിയിട്ട്, കിഴിയപ്പം എന്ന് നമുക്കത് പറയാം. അങ്ങനെ നമുക്ക് ഒരു 25-30 അപ്പം നമുക്ക് കിട്ടും. അതിൽ ചുക്ക് നിങ്ങൾക്ക് ശർക്കരപ്പാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലിട്ടിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അതേമാതിരി വറുത്ത പൊടി എടുത്താലും നമുക്ക് സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അരിപ്പൊടി പച്ചപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി വേവിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതേമാതിരി തന്നെ ആട്ടിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശർക്കര ഇട്ടിട്ട് ആട്ടിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. അത് നമ്മളുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് നിങ്ങളിത് സ്റ്റീം ചെയ്തിട്ട് അതായത് ഇഡ്ഡലി ചെമ്പിലോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു സ്ലോ തീയിലോ ഒരു അരമണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുക്കറിൽ നിങ്ങൾക്ക് വെച്ചിട്ട് ഇതാക്കാം. ഞാൻ ഇത് പഴയ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു അണ വയ്ക്കുക എന്നുള്ള ഒരു പരിപാടി അതൊരാണ്. അതിങ്ങനെ കണ്ണൻ ചിരട്ടയൊക്കെ വെച്ച് അതിൽ വെള്ളം വെച്ച് പിന്നെ ആ വാഴ പോള വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഇല വെച്ചിട്ട് ഇതേമാതിരി അപ്പം ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണ്. എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ അങ്ങനെ കൊള്ളും. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ്. കുക്കറുള്ളവർക്ക് കുക്കറിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവുക. കാരണം ആ പഴയ രീതി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ നമ്മൾ അപ്പം റെഡിയായി കഴിഞ്ഞിരിക്കും. എങ്ങനെ ഒരു അരമണിക്കൂറോളം നിങ്ങൾ വെച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളൊക്കെ വേവുള്ളൂ. അപ്പോൾ അത് നോക്കിയപ്പോൾ നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നുള്ളതറിയാം. അപ്പോൾ നോക്കിയപ്പോൾ അത്ര സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ചക്ക അതേമാതിരി തന്നെ ആ ചുക്കിൻ്റെ ഒരു ഫ്ലേവറാണ് നമുക്ക് നല്ല ഇഷ്ടപ്പെടിക്കണ ഈ അപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.